കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാണ് തിരുവനന്തപുരം. കഴിഞ്ഞ 3 ലോക്സഭാ ഇലക്ഷനിൽ അവർ രണ്ടാമതെത്തി, സി പി ഐ സ്ഥാനാർത്ഥി മൂന്നാമതാവുകയും ചെയ്തു. അതാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്വാധീനം. പക്ഷേ സ്വാധീനമുണ്ടെന്ന് കരുതി തിരുവനന്തപുരത്ത് ബി ജെ പിയെ ജയിക്കാൻ എന്തുകൊണ്ടോ വോട്ടർമാർ സമ്മതിച്ചിട്ടില്ല. ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ശശി തരൂർ തന്നെയാണ് തുടർച്ചയായി തിരുവനന്തപുരത്ത് വിജയിക്കുന്നത്. ശശി തരൂരിനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ, ശക്തരായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തരൂറിനെ തോൽപ്പിക്കാമെന്നാണ് ബി ജെ പിയിലെ മണ്ടന്മാർ കരുതുന്നത്. എന്തായാലും ശക്തരായ സ്ഥാനാർത്ഥിയായി ആദ്യം ബി ജെ പിക്കാർ കണ്ടത്, കേരള ബി ജെ പിക്കാർ കണ്ടത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. മോദി തൻ്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് തിരുവനന്തപുരം മണ്ഡലമെന്ന് നോക്കി. മോദിക്ക് മനസ്സിലായി വന്ന് നിന്ന് കെട്ടിവെച്ച കാശ് പോകുമെന്ന് മനസ്സിലായി. നേരെ രാമനാഥപുരത്ത് പോയി, അവിടെ നിന്ന് ഇപ്പോൾ ഓടി വിളിച്ചിരിക്കുന്നു. രാമനാഥപുരത്ത് പോയാൽ കെട്ടിവെച്ച കാശെല്ലാം ഉള്ള ഇമേജും കൂടെ പോകും, അതുകൊണ്ട് അവിടെ നിന്ന് ഓടി വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ പാവം നിർമ്മല സീതാരാമനെയാണ് ബലി കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തിന് വേണ്ടി. ബി ജെ പിക്കാരുടെ ആവശ്യമാണ് തിരുവനന്തപുരത്ത് ഒരു ഗ്ലാമർ കാൻഡിഡേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും അതിൻ്റെ തരംഗം പ്രതിധ്വനിക്കുമെന്ന്, അതിൻ്റെ തരംഗം ഉണ്ടാകുമെന്ന്. അങ്ങനെ നിർമ്മല സീതാരാമനെ ക്ഷണിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ നിന്ന് എം പി ആയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല. ജനങ്ങളുടെ ഇടയിലിറങ്ങി തിരഞ്ഞെടുപ്പ് നടത്തി പരിചയമില്ല നിർമ്മലയ്ക്ക്. പക്ഷേ നിർമ്മല സീതാരാമനെ കൊണ്ടുവന്നാൽ, ബി ജെ പിയുടെ വലിയ നേതാവിനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് വൻ വിപ്ലവം നടത്താം എന്നാണ് ബി ജെ പിയിലെ മണ്ടന്മാർ, ചാണക സംഘികൾ വിചാരിക്കുന്നത്. പക്ഷേ ആ വിചാരമൊക്കെ പോക്കാണ്. കാരണം തിരുവനന്തപുരത്ത് നിറഞ്ഞു നിൽക്കുന്നത് ശശി തരൂരാണ്. ഇലക്ഷന് മുമ്പ് തന്നെ, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ശശി തരൂരിൻ്റെ പോസ്റ്ററുകൾ ഉയർന്നു കഴിഞ്ഞു. ശശി തരൂരിനെ തോൽപ്പിക്കാൻ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം എന്ന ആപ്തവാക്യവും തിരുവനന്തപുരത്ത് കോൺഗ്രസ്സുകാർ മുഴക്കിക്കഴിഞ്ഞു. ഇനി ആകെയുള്ളത് സി പി ഐയുടെ സീറ്റാണ്. സി പി ഐ ബിനോയ് വിശ്വത്തെ നിർത്താനാണ് ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത്. ബിനോയ് വിശ്വത്തെ നിർത്താൻ തീരുമാനിക്കുമ്പോൾ അതിലും ഒരുപാട് അപകടങ്ങളുണ്ട്. കാരണം ബിനോയ് വിശ്വം തിരുവനന്തപുരത്തുകാരനല്ല, ജനകീയനല്ല, ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു നേതാവല്ല. അദ്ദേഹത്തിൻ്റെതായ ലോകത്തും അദ്ദേഹത്തിൻ്റെതായ എഴുത്തിൻ്റെ ലോകത്തും ഒക്കെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം ഇത്തവണ സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് പോകാനാണ് സാധ്യത. പക്ഷേ ഈ രണ്ടാം സ്ഥാനത്തേക്ക് നിർമ്മല സീതാരാമൻ എത്തുമ്പോൾ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം എത്രമാത്രം കൂടും എന്ന് മാത്രം ഇനി നോക്കിയാൽ മതി. നിർമ്മല സീതാരാമന് വലിയ നഷ്ടമില്ല. കാരണം രാജ്യസഭ എം പി എന്നുള്ള നിലയിൽ അവർക്ക് തുടരാം. അവർ അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചവരല്ലോ. പക്ഷേ തിരുവനന്തപുരത്ത് അവരെ കൊണ്ടുപോയി നിന്ന് നിർത്തുമ്പോൾ അതൊരു ബലിയായി മാറുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ശക്തമായ വളക്കൂറുള്ള മണ്ണുണ്ട്, ശക്തമായ അടിത്തറയുണ്ട്, സംഘപരിവാറിനും ശക്തമായ അടിത്തറയുണ്ട്. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ വളരെ നിർണായകമാണ്. അവർ ബി ജെ പിക്ക് വോട്ടിടത്തുന്നില്ല. പ്രത്യേകിച്ചും വലിയ തുറ, പുത്തൻതുറ അങ്ങനെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ഉള്ളിടത്താണ് ശശി തരൂർ വോട്ട് നേടി വിജയിക്കുന്നത്. അവിടെ അവർ ബി ജെ പിയെ 7 അകലത്ത് അടുപ്പിക്കില്ല. അതുകൊണ്ട് നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു കട്ടിയുള്ള മത്സരത്തിനാണ് അവരെ ക്ഷണിച്ചിരിക്കുന്നത്. വെറുതെ വിളിച്ചുകൊണ്ടുവന്ന് തോൽപ്പിക്കുക, ഇതാണ് ബി ജെ പി ഇപ്പം ചെയ്തിരിക്കുന്നത്. അവർ ചുമ്മാ ഇരുന്ന് മന്ത്രിയായി, ധനകാര്യമന്ത്രിയായി വിലക്കുകയാണ്, രാജ്യസഭ എം പി ആണ്. അങ്ങനെയുള്ളവർ വെറുതെ വിളിച്ച് ലോക്സഭാ ഇലക്ഷൻ നിർത്തിയിട്ട് തോൽപ്പിക്കാനുള്ള ശ്രമം വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. നിർമ്മല സീതാരാമനെ ബലി കൊടുത്തിരിക്കുന്നു ബി ജെ പി.